എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം നമ്മൾ ആദ്യം പോകുന്നത് സഹസ്രധാര എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. വെള്ളച്ചാട്ടം എന്ന് പറയാനൊക്കത്തില്ല, ഒരു നീരുറവയാണ്. സഹസ്രധാര എന്ന് പറയുന്നത് തൗസൻഡ് സ്പ്രിങ്സ് എന്നാണ്, അതായത് 1000 നീരുറവകൾ. സൾഫർ സ്പ്രിങ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ നീരുറവയിൽ നിന്നിങ്ങനെ വെള്ളം താഴെ നദിയിലൂടെ ഒഴുകി വരുന്നതാണ് ഈ സ്ഥലം. ഇത് പ്രാചീനമായ ദ്രോണാചാര്യരുടെ ഗുഹ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സഹസ്രധാരയുടെ അടുത്തായിട്ട് ഒരു ശിവൻ്റെ അമ്പലവും ദ്രോണാചാര്യരുടെ പ്രതിമയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രദേശമാണ്. അമ്പലത്തിനുള്ളിൽ നനഞ്ഞ വസ്ത്രമായിട്ട് കയറരുത്, ചെരുപ്പ് പുറത്തിട്ടിട്ട് കയറണം. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റില്ലായിരുന്നു, അത് കാരണം ഞാൻ കുറച്ച് ഫോട്ടോസ് എല്ലാം വെളിയിൽ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ. സഹസ്രധാരയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം നദിയായിട്ട് പോകുന്നതാണ്. ഞാൻ നിൽക്കുന്നതിൽ നിന്നും മുകളിലൂടെയാണ് നീരുറവ വീഴുന്നത്. ഇതൊരു ബുദ്ധൻ്റെ അമ്പലമാണ്, പക്ഷെ 5 മണി വരെ സന്ദർശകർക്ക് തുറന്നു കൊടുക്കാറുള്ളൂ. സമയം വൈകിയതിനാൽ എനിക്ക് ഉള്ളിൽ കയറാൻ സാധിച്ചില്ല. ഇത് തൊട്ടടുത്തുള്ള സായിബാബയുടെ ദേവസ്ഥാനമാണ്. ഇതിന് അകത്തേക്ക് ഞങ്ങൾ കയറിയില്ല, പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ശേഷം റൂമിലേക്ക് പോയി. ഇത് മസൂരിയിലെ രാത്രിയത്തെ ഫോട്ടോ.